മോൻ ഇങ്ങോട്ട് ഇരുന്നേ, മോനൊരു ഗ്ലാസ് പാല് തരട്ടെ, നല്ല ക്ഷീണമുണ്ടല്ലോ. അയ്യോ വേണ്ട, ഇത് കാശിനല്ല മോനെ. തലവേദനിക്കുന്നുണ്ടോ? എന്നാ മാമൻ ചായട്ട് തരാം. അന്ന് മോൻ ആദ്യമായിട്ട് കൂട്ടുകാരൻ കൂട്ടി കടയിൽ വന്നപ്പോ മോന്റെ കയ്യിലെ കാശ് ബലമായി പിടിച്ചു വാങ്ങില്ല ഒരാള്. അതാണോ മോന്റെ അച്ഛൻ? അയാള് ശരിക്കും മോന്റെ അച്ഛനാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. അത് മാത്രല്ല, മോനിങ്ങനെ തെരുവ് പാട്ടുപാടി ജീവിക്കേണ്ട ആളുമല്ല. എന്റെ അച്ഛന് വയ്യാത്തോണ്ടാ. അച്ഛനും പണ്ടിവിടെ പാട്ടുപാടിയാ ജീവിച്ചിരുന്നെ, ഇപ്പൊ വയ്യാണ്ടായി. അയാളോ ഇവിടെ പാട്ടുപാടി ഇരുന്നോ? നല്ല കാര്യം, ഇതൊക്കെ ആരാ മോനോട് പറഞ്ഞേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്, ഇടപെട്ടാൽ തീർത്തു കളയും ഞാൻ. നിനക്കിവിടെ എന്താടാ കാര്യം? ചെന്നിരുന്ന് ജോലിയേടാ, ഇല്ലെങ്കിൽ ഇന്ന് ആരും പച്ചവെള്ളം കുടിക്കില്ല, പട്ടിണി കിടന്ന് പൊരിയേണ്ടി വരും. ചെല്ല്. അതെ, പല തവണയായി ഞാൻ ശ്രദ്ധിക്കുന്നു അവനുമായി താൻ അടുക്കാൻ നോക്കണത്. വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്നെ തനിക്ക് ശരിക്കും അറിഞ്ഞൂടാ, ഈ കട ഞാൻ കത്തിച്ചു കളയും. അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ, എവിടുന്നോ തെണ്ടി തിരിഞ്ഞു വന്നവന്മാരൊന്നും പേടിപ്പിച്ച പേടിക്കണവനല്ല ഞാൻ, ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനാ. താൻ എന്നെ എന്ത് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു ഞാൻ കാണിച്ചു തരാം. ആ പയ്യൻ തന്റെ മോനാണോന്നും പിന്നെ തനിക്ക് വേണ്ടി പിച്ചണ്ടി കിടക്കുന്ന ആ മറ്റു പയ്യന്മാരെയൊക്കെ താൻ എവിടുന്നൊക്കെ സംഘടിപ്പിച്ചു എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. എനിക്ക് മാത്രല്ല, ഇവിടെ പലർക്കും ഉണ്ട്. ഓലപ്പാമ്പ് കാണിച്ച് ഈ വിജയനെ പേടിപ്പിക്കാന്ന് കരുതണ്ട, ഇതാള് വേറെയാ. അത് പിന്നെ നമ്മൾ അവൻ പോയ വിവരം പോലീസിനെ അറിയിക്കേണ്ടത് ഒരു ഫോർമാലിറ്റി എന്ന നിലയ്ക്ക് അറിയിച്ചേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വന്നതാ. മോഹൻ വിവരങ്ങൾ പറഞ്ഞപ്പോ അവർ പോവുകയും ചെയ്തു. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. പപ്പി, മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാനാ ആളുകൾക്ക് കൂടുതൽ താല്പര്യം. സ്വന്തം കണ്ണിലെ തടിയെടുത്ത് കളഞ്ഞിട്ട് പോരെ, മറ്റുള്ളവരുടെ കണ്ണിലെ കരട് പോയോ എന്ന് ചോദിക്കാൻ. ആരായിരുന്നു ഫോണില്? ക്ലബിന്ന ഗിരിജാമേനോൻ. എന്താ പത്മിനി, വീട്ടിലെ ആ പയ്യൻ മിസ്സിംഗ് ആയിന്നോ പോലീസ് വന്നുന്നോ ഒക്കെ കേട്ടല്ലോ എന്ന്. ഇത്രയും പരദൂഷണവും കുശുമ്പും ഉള്ള ഒരു സ്ത്രീയെ ഞാൻ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ അറിയുന്നു ആവോ? അറിയാതിരിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ തന്നെ മോഹനും ചന്ദ്രനും കൂടി ആ ചെക്കനെ തപ്പി നാടായ നാട് മുഴുവൻ നടക്കല്ലേ. രണ്ടാളും കൂടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു എന്നാ കേട്ടത്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു? ആ,
മമ്മി എങ്ങനെ അറിഞ്ഞേ? നിർമ്മല മോഹൻ്റെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടതാ. ചന്ദ്രൻ വിളിച്ചിരുന്നു അത്രേ. അവര് സംഗീതാശ്രമത്തിൽ ചെന്നപ്പോ അയാളെ കുറിച്ച് എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടിയെന്ന്. പേര് വിജയരാഘവൻ. കിളിമാനൂരുള്ള ഏതോ അഡ്രസ്സാണത്രേ അവിടെ കൊടുത്തിരിക്കുന്നത്. നിന്റെ അടുത്ത് അയാളുടെ പേരോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അന്നത്തെ വെപ്രാളത്തില് അതൊന്നും ചോദിച്ചില്ല. പേര് വിജയനെന്നോ മറ്റോ ആണ് അയാൾ പറഞ്ഞത്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത് പോലെ അയാളുടെ പേരും അഡ്രസ്സും ഒക്കെ അറിഞ്ഞിട്ട് എന്തിനാന്ന് വിചാരിച്ചു. മണ്ടത്തരമായി പോയി കാണിച്ചത്. മമ്മി എന്താ ഉദ്ദേശിക്കുന്നത്? പോലീസ് അയാളെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് അന്വേഷിക്കാൻ തുടങ്ങും. അഡ്രസ് അറിയാമായിരുന്നെങ്കിൽ നമുക്ക് അയാളെ വിളിച്ച് ഈ കേരളത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ആ ചെക്കനെ കൊണ്ട് പോയിക്കോളാൻ പറയായിരുന്നു. അത് നേരാ. പക്ഷേ ആ സമയത്ത് അതൊന്നും വേണോന്ന് തോന്നിയില്ല മമ്മി. ആ എന്തായാലും അവര് കണ്ടെത്തും മുമ്പ് നമുക്കവരെ കണ്ടെത്തിയേ പറ്റൂ. അവരാണ് ആദ്യം കണ്ടെത്തുന്നതെങ്കില് ആ ചെക്കനെ നീയാണ് അയാളെ കൊണ്ട് ഏൽപ്പിച്ചതെന്ന് മോഹൻ അറിയും. അറിയരുത്. ആ വിവരം ഒരു തരത്തിലും മോഹൻ അറിയരുത്. എങ്കിൽ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. മോഹനോ ചന്ദ്രനോ പോലീസോ കണ്ടെത്തും മുൻപ് നമുക്ക് അയാളെയും ആ ചെക്കനെയും കണ്ടെത്തണം. എന്തിനാ കടക്കാരൻ മാമനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? തന്നെ തീർത്തു കളയോന്നൊക്കെ പറയാനും വേണ്ടു. ആ മാമനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോടും ദേഷ്യപ്പെട്ടു. എടാ പോടാന്നൊക്കെ ഒരു സ്നേഹം ഇല്ലാത്ത പോലെയാണല്ലോ പറഞ്ഞത്. അച്ഛൻ എന്റെ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ? ആ മോഹൻകുമാർ എന്നെ ഉപദ്രവിക്കാൻ വന്ന ആളാണോ? അതോ എനിക്കങ്ങനെ തോന്നിയതായിരിക്കോ? കരയാതിരിക്കാൻ കഴിയുന്നില്ല ഏട്ടാ. മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അനുമോൻ എവിടെ പോയാലും നമ്മുടെ അടുത്ത് തന്നെ തിരിച്ചെത്തും. ഈ ക്ഷേത്ര നടയിൽ വെച്ചാ ഞാൻ പറയുന്നത്. അവനെ നമ്മുടെ അടുത്ത് എത്തിച്ച ഈശ്വരനാണെങ്കിൽ നീ നോക്കിക്കോ, അനുമോനെ നമ്മുടെ അടുത്ത് ഈശ്വരൻ തന്നെ കൊണ്ടെത്തിക്കും. ആ മോഹൻകുമാർ അല്ലേ പാട്ടുപാടണ ആള്? ഇവിടെ പാട്ടുപാടിയാ ജീവിച്ചിരുന്നേ അച്ഛൻ പറഞ്ഞത് കള്ളമായിരിക്കോ? അതല്ലേ അച്ഛൻ പാട്ടുപാടിയിരുന്നു എന്ന് പറഞ്ഞപ്പോ ആ മാമൻ ചിരിച്ചത്. ഈശ്വര, ഞാൻ എന്റെ അച്ഛന്റെ അടുത്തല്ലേ വന്ന് ചേർന്നിരിക്കുന്നത്. സ്വാമിയുടെ അടുത്ത് പറഞ്ഞ അഡ്രസ്സാണോ ഇത്? ഓ, അത് ശരി. ഏയ്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. അനുമോനെ അയാൾ അസുഖത്തിന് ചികിത്സിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചറിയാൻ വേണ്ടിട്ടാ. പറ്റിയ അവിടം വരെ പോയെന്ന് അന്വേഷിക്കുകയും ചെയ്യാലോ. ശരി സ്വാമി, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം. എന്തായി സ്വാമി എന്തു പറഞ്ഞു? വിജയരാഘവൻ എന്ന് തന്നെ അയാളുടെ പേര്. പക്ഷെ സ്വാമി പറയുന്നത് അയാളുടെ സ്ഥലം കളിയിക്കാ വിളയിലാണെന്നാ. അത് സത്യമാണെന്നുള്ളതിന് എന്താ ഉറപ്പ്? സാധാരണ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും അവരുടെ സ്വന്തം സ്ഥലം ആരോടും പറയാൻ സാധ്യതയില്ല. നിർമ്മല പറഞ്ഞത് കിളിമാനൂരൊന്നോ മറ്റോ അല്ലേ? അതെ, പക്ഷേ സ്വാമി പറഞ്ഞതാകാനാ ശരി. അതെങ്ങനെ ഉറപ്പിക്കും? അതെന്താന്ന് വെച്ചാ, ഇത് അയാള് നേരിട്ട് സ്വാമിയോട് പറഞ്ഞതല്ല, ആരോട് ഫോണിൽ സംസാരിക്കുന്നത് സ്വാമി കേട്ടതാ. അങ്ങനെയാണെങ്കില് അത് ശരിയാവാൻ വഴിയുണ്ട്. അല്ല, മോഹന്റെ നാളത്തെ പ്രോഗ്രാം നടക്കുന്നത് അവിടെയല്ലേ? അവിടെ ഏതൊരു ഓഡിറ്റോറിയത്തില്? അതെ മമ്മി, അവിടെ ഒരു കാർത്തിക തിയേറ്ററില്. പാട്ടെന്ന് വെച്ചാ ആ ചെക്കന് ജീവനല്ലേ. ഈ വിജയരാഘവൻ അവനെയും കൊണ്ട് ആ ഏരിയയിലാണ് താമസിക്കുന്നതെങ്കിൽ ഈ പ്രോഗ്രാം നടക്കുന്നിടത്ത് അവൻ എത്തും, അതൊറപ്പാ. മോഹന്റെ മുമ്പിലെങ്ങാനും അവൻ വന്ന് പെട്ട ആകെ പ്രശ്നമാവും. പക്ഷേ
മോഹനെ കണ്ട അവൻ അടുത്തേക്ക് ചെല്ലുവോ? അവൻ ചെന്നില്ലെങ്കിലും മോഹൻ എങ്ങാനും അവനെ കണ്ട. ദാറ്റ്സ് റൈറ്റ്. അതിനു മുൻപേ നമ്മൾ അവിടെ എത്തി അന്വേഷിക്കണം. പക്ഷേ ഇന്നിനി പുറപ്പെടുന്നത് റിസ്കാ. തിരിച്ചെത്തുമ്പോ ലേറ്റ് ആയാ അതിവിടെ ഉള്ളവർക്ക് സംശയിക്കാനുള്ള ചാൻസ് ആകും. അതും ശരിയാ. എന്തായാലും ഇന്ന് പോണ്ട, നാളെ കാലത്താവട്ടെ. നാളെ എങ്ങോട്ടൊന്നും പറഞ്ഞു പോകും. അതാലോചിക്കണം. നമ്മൾ രണ്ടുപേരും കൂടി ഇവിടെ നിറങ്ങിയാ സംശയം കൂടാനേ വഴിയുള്ളൂ. മോഹൻ എന്തായാലും റിഹേഴ്സലിനും മറ്റുമായിട്ട് രാവിലെ പുറപ്പെടും. ഓർക്കസ്ട്രയുമായി ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കുറെ നാളായില്ലേ? യെസ് യെസ്. പിന്നെ ചന്ദ്രനാണെങ്കിൽ മിക്കവാറും കിളിമാനൂർക്ക് അന്വേഷിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്മയോട് നിർമ്മലയെടുത്തോടും എന്തേലും അത്യാവശ്യം പറയാം. എന്തായാലും നാളെ ആവട്ടെ. നീ എന്തിനാ വെറുതെ ആ കടക്കാരനോട് കൂട്ടുവിടാൻ പോയത്? അതുകൊണ്ട് ഈ സ്ഥലം വിട്ട് ഇപ്പൊ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്ഥലം വിട്ടു പോവേ? അതെ, നാളെ നമ്മൾ ഇവിടം വിട്ടു പോവുക. ആരും ഇന്നു മുതൽ പുറത്തേക്ക് ഇറങ്ങണ്ടെന്നാ പറഞ്ഞിരിക്കുന്ന. അതെങ്ങനെ ഇവിടം വിട്ട് പോവാനാവാ? ഇതെന്റെ വീടല്ലേ. നിന്റെ വീടോ ഇതോ? ആരാ പറഞ്ഞത് ഇത് നിന്റെ വീടാണെന്ന്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ തമ്മിൽ ചോദിക്കുകയോ പറയുകയോ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നീ കാരണം എനിക്ക് ഇന്നത്തെ കളക്ഷൻ മുഴുവൻ നഷ്ടമായി. ഇന്നത്തെ മാത്രമല്ല, അടുത്തൊരു സ്ഥലത്ത് നിന്ന് സെറ്റിലായി വരണതുവരെയുള്ള കളക്ഷനും നഷ്ടാവും. ഇന്നാകെ കിട്ടി എത്രയാന്ന് ഞാൻ നോക്കട്ടെ. നാളെ വെളുപ്പിനെ ഇവിടെ വിടണം. എല്ലാവരും റെഡി ആയിരുന്നോണം. എന്തിനാ ഇവിടുന്ന് പോണത്? ഇത് നമ്മുടെ വീടല്ലേ, ഇതല്ലേ നമ്മുടെ നാട്. ചോദ്യങ്ങൾ ഇങ്ങോട്ട് വേണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. മനസ്സിലായോ? ഇല്ലെങ്കില് അച്ഛനോ? അയാളെ നിന്റെ അച്ഛനാണോ? അയാള് ശരിക്കും മോന്റെ അച്ഛനാണോ? ജിഷ്ണുവിന് വീണ്ടും വയറുവേദന എടുക്കണമെന്ന്. ഇത്രയും കാശുണ്ടല്ലോ, ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അവന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തൂടെ? ആവശ്യമില്ലാത്ത കാര്യത്തിലും ഇടപെടാൻ നിൽക്കണ്ട. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എണ്ണം തെറ്റിക്കാതെ പോവപ്പുറത്ത്. എന്താ വാസുമമ്മ പൊതിയില്? ഇത് മോന്റെ അച്ഛന് കഴിക്കാനുള്ള പഴങ്ങള്. ഇതീന്ന് പറഞ്ഞ ഞാൻ ജിഷ്ണുവിനെ എടുത്തോട്ടെ. ഞങ്ങളെയൊക്കെ പട്ടിണിക്കിട്ടിട്ട് അച്ഛൻ ഇതൊക്കെ വാങ്ങിച്ചൊട്ടിച്ച് കഴിച്ചോണ്ടിരിക്കല്ലേ?
കഴിക്കാനുള്ള താഴെയിട്ട് ന്യായം പറയുന്നോടാ നിന്നെ. ഇന്ന് വിടറാ, വാടിയെന്ന് വിടറാ. വിടില്ല. ആഹാ, അത്രക്കായോ? വാടാ, വാടങ്ങോട്. ഇതുകൊണ്ടുള്ള പ്രയോഗം എന്നെ കൊണ്ട് നടത്തിക്കരുത്. നിന്റെ തള്ളയോർത്തിട്ട ഇപ്പോഴൊന്നും വേണ്ടാന്ന് വെക്കുന്നത്. ഇനി ഇതുപോലുള്ള നിഷേധിത്തരം കാണിച്ച ചൂരൽ കഷായത്തിന്റെ രുചി നീ അറിയും. ഇന്നൊരുത്തനും ഒന്നും കഴിക്കണ്ട. എന്താ സംഭവിക്കുന്നത് ഞാനും നോക്കട്ടെ. ഇങ്ങനെ ഒതുക്കിയിട്ടിട്ട് ഇത്രയും വാശി. അപ്പൊ നിനക്കൊക്കെ മൂന്നു നേരം വെട്ടിവിഴുങ്ങാൻ തന്നാ എന്തായിരിക്കും സ്ഥിതി? ആ താഴെപ്പട്ടിണി കിടക്കുന്ന നീ വാശി അടങ്ങും നോക്കട്ടെ. അണലി വിജയനോടാ കാളി. എന്തുണ്ടായ? ജിഷ്ണുവിന് മരുന്ന് വാങ്ങിച്ചേരാൻ കുറച്ച് കാശ് ചോദിച്ചതോ? മുറിയിലിരുന്ന് കൊറേ നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു അച്ഛൻ. നമ്മളെയൊക്കെ പട്ടിണിക്കിട്ടിട്ട് അച്ഛനും വാസുമാമനും കൂടി പൊറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിച്ച് തിന്നാ. അത് ഞാൻ കണ്ടു. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കി. ഏതമ്മ? വിജയണ്ണനെ നീ മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. അയാൾ നിന്റെ അച്ഛനൊന്നും അല്ല. നീ വന്നതിന് ശേഷം ഈ വീട്ടിൽ എവിടെയെങ്കിലും നിന്റെ അമ്മയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? എങ്ങനെ കാണാൻ? അയാൾക്ക് ഭാര്യ ഉണ്ടായിട്ട് വേണ്ടേ? വിജയണ്ണൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾ കള്ളവാ പറയണേ. ഞങ്ങൾ എന്തിനാ നിന്നോട് കള്ളം പറയണേ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ വല്യ വീട്ടിലെ മാഡം പറഞ്ഞല്ലോ അതെന്റെ അച്ഛനാണെന്ന്. ആ മാഡത്തിന് തെറ്റിയതായിരിക്കും. ഏതെങ്കിലും അച്ഛന്മാര് സ്വന്തം മക്കളെ പിച്ച നണ്ടിക്കാൻ വിടുവോ? വിജയണ്ണൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അച്ഛനും അമ്മ ഇല്ലാതെ അലഞ്ഞു നടക്കണ കണ്ട് സങ്കടം തോന്നി വിളിച്ചോണ്ട് വന്നാണെന്ന്. അത് നുണയാ. ഞങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് ചങ്ങാത്തം കൂടി പിടിച്ചോണ്ട് വന്നതാ. ദൈവന് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് ബോധം കിടത്തി കടത്തിക്കൊണ്ട് വന്നതാ. ഞങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് ചങ്ങാത്തം കൂടി പിടിച്ചോണ്ട് വന്നതാ. ദൈവന് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്ത് ബോധം കിടത്തി കടത്തിക്കൊണ്ട് വന്നതാ. പുറത്തുള്ള ആരോടും വർത്താനം പറയാനോ കൂട്ടുകൂടാനോ സമ്മതിക്കില്ല. എതിര് പറഞ്ഞാ നല്ല അടി കിട്ടും. ഓടിപ്പോവാൻ നോക്കിയ കാല് തല്ലി ഓടിക്കും. ദാ ഇത് കണ്ടോ? നീ രക്ഷപ്പെടാൻ നോക്കിയ ചിലപ്പോ കാല് തല്ലി ഓടിക്കും. നീ ആ ചായക്കടക്കാരനോട് കൂട്ടുകൂടാൻ നോക്കിയത് കൊണ്ടാ ഇവിടം വിട്ട് പോവാൻ പോണത്. അയാള് പോലീസിൽ അറിയിക്കുന്ന പേടിച്ചിട്ടാ. വഴക്കിട്ടപ്പോ അയാളങ്ങനെ പറഞ്ഞു. ആ വാസു എന്ന ആളിനോട് പറഞ്ഞത് ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാ. നിന്നോട് പറഞ്ഞത് ഇത് സ്വന്തം വീടാന്നല്ലേ? അങ്ങനെയല്ല. ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കൂല. അയലത്തെങ്ങും ആരും ഇല്ലാത്തടത്തെ വീടെടുക്കൂ. ഒരു മാസത്തിൽ കൂടുതൽ ഒരിടത്തും തങ്ങില്ല. ഇവിടുന്ന് ഇപ്പൊ പെട്ടെന്നാ മാകേണ്ടി വരണത്. അതിന്റെ കലിപ്പിലെ അയാള്. ഇനിയെങ്കിലും വിശ്വസിക്ക്, അയാള് നിന്റെ അച്ഛനല്ല. ദുഷ്ടനായാള്, ദുഷ്ടൻ. എല്ലാ
അവരെന്നെ ആൺകുട്ടിയായിട്ടാ കാണണത്. അച്ഛനും അതെ. സ്വന്തം അച്ഛനായിരുന്നെങ്കിൽ ഞാൻ മോളാണെന്ന കാര്യം അറിയാതിരിക്കോ? അപ്പൊ അയാൾ എന്നോട് കള്ളം പറഞ്ഞതാ. ആ മാഡത്തിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ടാവും. രക്ഷപ്പെടണം, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ എങ്ങോട്ടാ പോവ? അവൻ വന്ന ഡാഡിയെ തട്ടിയെടുക്കും. കുറച്ചു നാൾ കഴിയുമ്പോ ഡാഡി പറയും അവൻ ഡാഡിയുടെ മോനാണെന്ന്. അവൻ ഇനി ഒരിക്കലും മോഹന്റെ മുമ്പിൽ എത്താൻ ഇട വരരുത്. അതിനി എന്ത് ചെലവായാലും വേണ്ടില്ല. ആ കാര്യം നിങ്ങളെ ഏൽപ്പിക്കുക.